വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വൻപിച്ച വിജയം നേടുമെന്നും മൂന്നാമത്തെ ടേമിൽ ഇന്ത്യയെ ലോകത്ത് തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തുമെന്നും 5 ട്രില്യൺ എക്കോണമി ആയി മാറുമെന്നും മോദി ആവർത്തിച്ച് ഒരു ഗ്യാരണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതെ, മോദിക്ക് ഗ്യാരണ്ടി. അപ്പോൾ ഇത് വെറുമൊരു ഇലക്ഷൻ സ്റ്റണ്ടാണോ അതോ ഇത് യാഥാർത്ഥ്യമാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? കാലങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും ആരോപണം. കാരണം കണ്ട് ശീലിച്ചത് അങ്ങനെയാണ്, ആ ടൈപ്പ് ഒരു ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നരേന്ദ്രമോദി ടാർഗറ്റ് ചെയ്യുന്നത് 2024 ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തിയാൽ 2026 2028 ഇടയ്ക്ക് ഇന്ത്യ 5.5 ട്രില്യൺ എക്കോണമി എത്തുമെന്നും സ്വാഭാവികമായിട്ടും ഇപ്പം നിലവിൽ 4-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമുള്ള ജർമ്മനിയും ജപ്പാനെയും മറികടന്ന് ഇന്ത്യ 3-ാം സ്ഥാനത്ത് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 5 ട്രില്യൺ എക്കണോമി എന്ന് മോദിജി പറയാൻ തുടങ്ങിയത് ഈ ഇലക്ഷൻ കാലത്തല്ല, 2019 നവംബറിൽ അദ്ദേഹത്തിൻ്റെ 2-ാം സർക്കാരിൻ്റെ തുടക്കകാലത്ത് ബ്രിക്സ് ഉച്ചകോടിയിലാണ് മോദി ഇത് ആദ്യം പറയുന്നത്. അന്ന് ഭാരതത്തിൻ്റെ GDP 2.6 ട്രില്യൺ മാത്രമായിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ 2019 വരെ 70 വർഷം കൊണ്ട് ഭാരതം ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക സ്ഥിതി അടുത്ത 5-ോ 6-ോ വർഷം കൊണ്ട് ഇരട്ടിയാക്കും എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ പരിഹസിക്കുകയാണ് പ്രതിപക്ഷവും ഇന്ത്യയിലെ മാധ്യമങ്ങളും ചെയ്തത്. ഒരു ഭരണാധികാരി തൻ്റെ രാജ്യത്തിനു വേണ്ടി വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി $4 ട്രില്യൺ അടുത്തെത്തി നിൽക്കുമ്പോൾ 2028 ഇന്ത്യ 5.5 ട്രില്യൺ സാമ്പത്തിക സ്ഥിതി കൈവരിക്കും എന്ന് പറയുന്നത് IMF വേൾഡ് ബാങ്കും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളാണ്. എന്തുകൊണ്ടത് സാധ്യമാണ് എന്ന് പരിശോധിച്ചാൽ ലോകത്ത് നിലവിൽ 1-ാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ എക്കണോമി 27 ട്രില്യൺ ലോകത്ത് ആകെ GDP 26%. 2-ാം സ്ഥാനത്തുള്ള ചൈന 18 ട്രില്യൺ കൈവശം വെച്ച് GDP 17% അലങ്കരിക്കുന്നു. എന്നാൽ നിലവിൽ 3-ാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ GDP 4.5 ട്രില്യണും ജപ്പാൻ്റേത് 4.3 ട്രില്യണും ആയിരിക്കുമ്പോൾ ഇന്ത്യ മോദി ഭരണകാലത്ത് 4 ട്രില്യൺ എന്ന മികച്ച സ്ഥാനം തൊടാൻ പോകുന്നു. 2014 മോദി അധികാരത്തിൽ കയറുമ്പോൾ ഭാരതം വെറും 1.5 ട്രില്യൺ GDP പോലും നേടാനാവാതെ കാനഡയ്ക്ക് പിന്നിൽ 11-ാം സ്ഥാനത്തായിരുന്നു എന്നതും ഇന്ന് 4 ട്രില്യണോളം നേടി 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നും രാഷ്ട്രീയ തിമിരം മാറ്റിവെച്ച് പഠിച്ചാൽ മോദിയുടെ പരിശ്രമത്തിന് ആരായാലും കൈയടിച്ചു പോകും. എന്നാൽ മോദിയുടെ ഇന്ത്യക്ക് അതുക്കും മേലെ പോകാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി നമ്മൾ യഥാവിധി ഉപയോഗിച്ചാൽ, ദീർഘവീക്ഷണവും ദിഷണാശാലിയുമായ ഒരു ഭരണാധികാരിയും ഭരണകൂടവും പ്രവർത്തിച്ചാൽ 10 ട്രില്യൺ എക്കണോമി പോലും ഈസിയായി സാധ്യമാണ് എന്ന് നമ്മളും സമ്മതിക്കും. അതിന് ആദ്യം വേണ്ടത് മോദി അല്ലെങ്കിൽ മോദിയേക്കാൾ കേവനായ ഭരണാധികാരി ഇനി ഭാരതം തുടർച്ചയായി കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരത സാമ്പത്തിക ക്രമത്തിൽ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. തൽക്കാലം മോദി ഒരിക്കൽ കൂടി കേവല ഭൂരിപക്ഷം നേടി ഭാരതം ഭരിക്കേണ്ടി വരും എന്ന് സാരം. അസാധ്യതയിലെ സാധ്യത എന്ന സാക്ഷാൽ APJ അബ്ദുൽ കലാം എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യയുടെ വികസനത്തിന് എല്ലാവരും റഫറൻസായി ഉപയോഗിക്കേണ്ട മൂലഗ്രന്ഥം. അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് അദ്ദേഹത്തിന് രാജ്യത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അതേസമയം ദൗർബല്യവും ഇന്ത്യയുടെ ജനസംഖ്യ തന്നെയാണ് എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാമാണ്. ഓരോ വ്യക്തിയുടെ വരുമാനം വർദ്ധിപ്പിച്ചു മാത്രമേ രാജ്യത്തിൻ്റെ GDP വർദ്ധിപ്പിക്കാനാകൂ. അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായി ഇന്ന് 142 കോടി ജനസംഖ്യയുള്ള ഭാരതത്തിൻ്റെ വ്യക്തിഗത വരുമാനത്തിൽ വർധനവുണ്ടായാൽ രാജ്യം ലോകത്തെ 1-ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആകെ ജനസംഖ്യയിൽ പകുതിയിലധികം ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം കുറയുകയും ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ വലിയൊരു ഭാഗം പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം നൽകാനും അവരെ സംരക്ഷിക്കാനും വീട് വയ്ക്കാനും സബ്സിഡികൾ നൽകാനുമായി ചെലവഴിക്കപ്പെട്ടു പോകുന്നതാണ് കാലങ്ങളായി നടക്കുന്നതാണ്. അവിടെയാണ് വോട്ട് ബാങ്കിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ കിറ്റും ഫ്രീബീസും പണവും മദ്യവും വാങ്ങി വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെയുള്ള ജനസംഖ്യയിൽ ഭൂരിഭാഗവും തൊഴിൽ ചെയ്യുകയോ സ്വയം സംരംഭം തുടങ്ങി മുന്നോട്ട് വരികയോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഗവൺമെൻറ്റിനാണ് ജനം വോട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ മദ്യവും ഭക്ഷണവും സൗജന്യമായി തന്ന് ജനങ്ങളെ അലസന്മാരാക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ജനതയോടും രാജ്യത്തോടും വരും തലമുറയോടും ചെയ്യുന്നത് കൊടിയ വഞ്ചനയാണ് എന്നത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയണം.
മോദി തന്നെ 2014 രാജ്യഭരണം ഏറ്റെടുത്ത് അമേരിക്കയിൽ പോയി ആദ്യമായി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇന്ത്യയുടെ ശക്തി എന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിലെ യുവത്വത്തിൻ്റെ ശരാശരിയാണ്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 58% 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അതായത് കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയാൽ അടുത്ത 20 വർഷം കൊണ്ട് രാജ്യത്തെ ലോകത്ത് തന്നെ ഒന്നാമതാക്കി മാറ്റാൻ കഴിയും. അതിന് രാജ്യത്ത് വ്യവസായ വളർച്ചയുണ്ടാവണം, തൊഴിലവസരം വർദ്ധിപ്പിക്കണം. അതിന് ആദ്യം വിദേശത്തുനിന്ന് പോലും വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരണം. രാജ്യത്ത് ചുവപ്പ് നാറുകളിൽ കുരുങ്ങി വ്യവസായം തുടങ്ങാൻ വരുന്നവരെ മടിപ്പിക്കാതിരിക്കണം. അതിനാണ് നരേന്ദ്രമോദി ആദ്യ ടൈമിൽ തന്നെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് ചുവപ്പ് നാടക്കുരുക്കില്ലാതാക്കാൻ കാലഹരണപ്പെട്ട 100 നിയമങ്ങൾ എടുത്തു മാറ്റിയെന്നും 24 മണിക്കൂറിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാൻ കഴിയും വിധം ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഇന്ത്യയിലേക്ക് നിക്ഷേപത്തിന് ക്ഷണിച്ചത്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എന്ന വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന 15-60 ഇടയിൽ പ്രായമുള്ള ആളുകളുടെ ശരാശരി 60%. അതായത് ആകെയുള്ള 142 കോടിയിൽ 84 കോടി ജനങ്ങൾക്കും ഇന്ന് ഈ രാജ്യത്ത് ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ കുടുംബത്തിലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മുതിർന്നവർ 10% മാത്രമേ ഉള്ളൂ എന്നത് ഇന്ത്യയുടെ കരുത്താണ്. അത് മോദി കാരണം ഉണ്ടായതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ യുവത്വത്തിൻ്റെ ശരാശരി കുറവും മുതിർന്ന ആളുകൾ കൂടുതലുമാണ്. യുവത്വമാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് കാനഡ, ഓസ്ട്രേലിയ, UK, അമേരിക്ക തുടങ്ങി PR നൽകുന്ന വിവിധ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് 20-45 ഇടയിലുള്ള ആളുകൾക്ക് മുൻഗണന നൽകുന്നത്. ഭാര്യയും 2 കുട്ടികളുമായി വരുമ്പോൾ അവരെ കൂടുതൽ താല്പര്യത്തോടെ ആ രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് കൂടെ വരുന്ന ആ കുട്ടികൾ നാളെ അവരുടെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ പോകുന്ന അവരുടെ പൗരന്മാരാകും എന്നതുകൊണ്ടാണ്. പഠിക്കാനും ജോലി ചെയ്യാനുമായി അനേകം കുട്ടികൾ കേരളം വിടുന്നതിനെ ഒരു നേട്ടമായി ആഘോഷിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടത്തിന് ഒരു വിഷനോ രാജ്യം വളരണമെന്ന ആഗ്രഹമോ ഇല്ലെന്നുള്ളത് ഈ സമീപനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. എന്നിട്ടും കിറ്റ് കിട്ടിയതിനും മദ്യം നൽകിയതിനും വോട്ട് ചെയ്യുന്ന ചിന്താശേഷിയില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ ശാപം. കടം കൂടുന്നതുകൊണ്ട് കേരള ഭരണം പിണറായി പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കുക, രാജ്യമായാലും സംസ്ഥാനമായാലും ഇന്ന് വാങ്ങി ഉപയോഗിക്കുന്ന കടം വീട്ടുന്നത് 10-20 വർഷം കഴിഞ്ഞുള്ള ഭരണകൂടവും തലമുറയുമാണ്. ഉദാഹരണത്തിന്, പിണറായി ഗവൺമെൻറ് വാങ്ങിയ കിഫ്ബി കടം വീട്ടാൻ തുടങ്ങേണ്ടത് 2031 അന്ന് ആരാവും കേരളം ഭരിക്കുക എന്ന് ആലോചിക്കുക. പിണറായിക്കോ തോമസ് ഐസക്കിനോ KM Manikkoo കടം വാങ്ങുന്ന ബാലഗോപാലിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇന്ത്യയുടെ യുവത്വത്തിൻ്റെ ശരാശരി കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കടം വീട്ടാനും സാമ്പത്തിക വളർച്ച നേടാനും അനുകൂല സാഹചര്യമുള്ളതുപോലെ തന്നെ കേരളത്തിൽ വൃദ്ധസമൂഹം കൂടുകയും യുവത്വം നാടുവിടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ വരും കാലത്ത് ചെലവ് കൂടുകയും ഭൂമി വില കുറയുകയും വരുമാനം ഇല്ലാതാവുകയുമാണ് ഉണ്ടാകുക. മലയാളി അതൊന്നും അനുഭവിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല. ഇനിയും 10 വർഷം കൂടി കഴിയുമ്പോഴാണ് അത് അനുഭവത്തിൽ വരിക. അന്ന് കൈയും കാലും ഇട്ടടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല.